ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആരാസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിലെത്തിയിട്ടുള്ളത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടന്റ് നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പിലേക്ക് നമ്മൾ ചില ഫ്ലേവറുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഡ്രിങ്ക് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വെള്ളം വെച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകുകയാണ്. അപ്പോൾ ഇതാ കഴുകി വെച്ച നുറുക്ക് ഗോതമ്പാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിലോട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് അത്യാവശ്യം ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ കിടന്നത് നന്നായിട്ടൊന്ന് പൊതിരണം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറോളം ഈ ഒരു ചൂടുവെള്ളത്തിൽ ഇതിന് വെക്കണം കേട്ടോ. അപ്പോൾ പൊതിർന്നിട്ടുള്ളത് ഞാനൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. വെള്ളമൊക്കെ ഒന്ന് ഊറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ചെടുത്തത്. അപ്പോൾ നന്നായിട്ട് ഊറിയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഞാൻ മിക്സിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഞാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ്, അതായത് ഇതിൻ്റെ ഒരു ലെവൽ, ആ ഒരു ലെവലിൽ വെള്ളം എടുത്തൊന്ന് അടിച്ചെടുക്കുന്നു. അപ്പോൾ നന്നായിട്ടൊരു പാല് പോലത്തെ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നു, ഒരു ടെക്സ്റ്റർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാല്, ആ ഒരു പാലാണ് വേണ്ടത്. അപ്പം ഞാൻ പാല് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കിക്കഴിഞ്ഞു. അപ്പം ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ പാലാണ്. ഞാൻ അടുപ്പത്ത് സാധാരണ 2 ഗ്ലാസ് സാധാരണ നോർമൽ പാലുണ്ടല്ലോ, പാല് ചൂടാക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്തെടുക്കും. ഇപ്പം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു ചാൻസും കൂടെ ഉണ്ട് പഞ്ചസാര ചേർത്തെടുക്കാൻ. ഇന്ന് നമുക്ക് ആ ഒരു ഗോതമ്പിൻ്റെ പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കുറുകിപ്പോകും, നല്ല ഒരു തിക്കായിട്ട് വരും. നമുക്ക് ഈ ഒരു കസ്റ്റാർഡിനൊക്കെ വേണ്ടിയിട്ടില്ല, ആ ഒരു തിക്ക്, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവിടെ ഇവിടെയും കട്ടയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിക്കായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തിക്കായി വരുന്നുണ്ട് കേട്ടോ. ഇതാ നോക്കൂ, ഇതാ ഈ ഒരു തിക്ക്, ഇത്രയും മതി. ഈ അതിൽ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഫ്ലേവറാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ട് ഇത് ചേർക്കുന്നു. ഈ അതിലോട്ട് 4 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നേരത്തെ ചേർത്തെടുത്തുള്ള പഞ്ചസാര മധുരം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ പഞ്ചസാരയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും ചേർക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നിങ്ങൾക്കത് കുറച്ച് തിക്കായിട്ട് അരിക്കും വരും. അപ്പോൾ ഈ തിക്കായിട്ടുള്ള ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തൊന്ന് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ജ്യൂസ് കിട്ടും. ഇപ്പം ഞാൻ അതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഹെൽത്തി ആണ്, പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടമായിക്കോളുന്നില്ല. അപ്പം ഇതിലോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിങ്ങനെ കുടിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കസ്റ്റാർഡൊക്കെ തിന്നുന്ന ഒരു ഫീൽ കിട്ടും ഞാൻ താക്കുമ്പോൾ. ഇനി കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ആപ്പിളും കൂടെ, അതായത് നമ്മൾ ഒരു കാഷ്നട്ടിനേക്കാളും ടേസ്റ്റാണ് ഈ ഒരു ആപ്പിൾ ചെറുതായിട്ട് അരിയുമ്പോൾ. അപ്പോൾ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ആപ്പിൾ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം, ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇവിടെ ചോക്ലേറ്റിൻ്റെ ഒരു സ്ട്രോ അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. നമുക്ക് ഇതുപോലത്തെ നല്ല കിഡിലം വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.